بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين بيدي ليركن بخماني رأي പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും സർവേശ്വരനായ അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ ഇന്ന് കാലത്ത് സംഘാടകരിൽ ഒരാളെന്നെ വിളിച്ചിരുന്നു എൻ്റെ പ്രഭാഷണത്തിൻ്റെ സമയം അറിയിക്കാനായിട്ട് എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ സ്ഥലം അറിയുമോ എന്ന് ഈ സ്ഥലവും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് 10-11 വർഷങ്ങൾക്ക് മുൻപ് ഫോറം ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രറ്റേണിറ്റി എന്നൊരു കൂട്ടായ്മ ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു അന്ന് ഈ ഹാളിൽ ഒരു ശ്രോതാവായിട്ട് ഞാനും ഇരുന്നിരുന്നു പല പണ്ഡിതരും പ്രസംഗിച്ച ശേഷം ശ്രോതാക്കളിൽ നിന്ന് ഒന്ന് രണ്ടാളുകളെ അഭിപ്രായം പറയുവാനായിട്ട് ക്ഷണിച്ചു അതിലൊരാൾ ഞാനായിരുന്നു ഞാൻ പറഞ്ഞു ദൈവമില്ല പരലോകമില്ല ഖുർആൻ മനുഷ്യനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് മുഹമ്മദ് പ്രവാചകനല്ല അതിനുശേഷം രാത്രി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഗേറ്റിൽ വെച്ചൊരാൾ എന്നോട് ലിഫ്റ്റ് ചോദിച്ചു അദ്ദേഹം കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മായിൽ എന്നായിരുന്നു എന്നോട് അദ്ദേഹം ചോദിച്ചു ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ശേഷമാണോ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ഞാൻ ഇസ്ലാമിനെ എന്തിനു മനസ്സിലാക്കണം കുറെ മുസ്ലിം പുരോഹിതരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ല ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു ഞാൻ ആദ്യമായിട്ടൊരു സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിലെത്തി സ്രഷ്ടാവുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മതങ്ങളിൽ വെച്ച് ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള ദൈവിക മതം ഏത് എന്ന അന്വേഷണം സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ എത്തിച്ചേർത്തു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചുവെങ്കിലും ഒരു മുസ്ലിമായി ജീവിക്കാതിരുന്ന ഞാൻ ഈ വേദിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ ഒരു സാഹചര്യം ഒരുക്കിയത് നിങ്ങളിൽ എല്ലാവരും തന്നെ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ് വിശുദ്ധ ഖുർആന്റെ അമാനുഷികത അംഗീകരിക്കുന്നവരാണെങ്കിലും യഥാർത്ഥ വിശ്വാസികളായിട്ട് ആ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുവാൻ ഈ വേദി ഒരു സാഹചര്യം ഒരുക്കട്ടെ എന്ന് സർവേശ്വരനായ സ്രഷ്ടാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് നൽകിയിട്ടുള്ള വിഷയം സ്ട്രെസ് മാനേജ്മെൻ്റാണ് ഒരു ധനികനായ വ്യക്തി തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് ഒരു പണ്ഡിതനെ സമീപിച്ച് അഭിപ്രായം പറയുവാൻ അഭ്യർത്ഥിച്ചു ആ പട്ടികയിലൂടെ പണ്ഡിതൻ കണ്ണോടിച്ചു അതിലൊരുപാട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു അധികാരം സ്വാധീനം ധനം സൗന്ദര്യം ആരോഗ്യം ആ പണ്ഡിതനൊരു പേനയെടുത്ത് അതെല്ലാം വെട്ടിയിട്ട് അവസാനം
ഒരു വാക്ക് എഴുതി ചേർത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ അഭാവം മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും അർത്ഥശൂന്യമാക്കും. ആ ധനികനായ വ്യക്തി ആ വാക്കെന്ത് എന്ന് നോക്കിയപ്പോൾ അതിൽ ആ പണ്ഡിതൻ എഴുതിയിരുന്നത് മനഃശാന്തി എന്നതാണ്. മനഃശാന്തിയുടെ അഭാവം മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും അർത്ഥശൂന്യമാക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഞാനും നിങ്ങളുമെല്ലാം ശാന്തിയും സമാധാനവും നിർഭയത്വവും ആഗ്രഹിക്കുന്നു. എന്നാൽ അതെല്ലാം നമുക്ക് അന്യങ്ങളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരവും സ്വാധീനവും സൗന്ദര്യവും ധനവുമെല്ലാം നമുക്ക് ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകുമായിരുന്നുവെങ്കിൽ എല്ലാ ധനികരും ഭരണാധികാരികളും ആരോഗ്യവാന്മാരുമെല്ലാം സന്തുഷ്ടരാകേണ്ടിയിരുന്നു. എന്നാൽ അവരിൽ വലിയൊരു വിഭാഗം തന്നെ അസന്തുഷ്ടരാണ്. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ മറ്റു ചിലരാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നു. ചിലർക്ക് തങ്ങളുടെ അസുഖങ്ങളെക്കുറിച്ചാണ് ഉത്കണ്ഠയെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത അസുഖങ്ങൾ വരുമോ എന്നോർത്ത് വേദനിക്കുന്നു. വിമർശനങ്ങൾ സഹിക്കവയ്യാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ, പരാജയ ഭയത്താൽ നിരാശരായി കഴിയുന്നവർ, അനാവശ്യമായ ഭയത്താൽ സ്വയം നരകം സൃഷ്ടിച്ചവർ, കുറ്റബോധം കൊണ്ട് നീറി നീറി നിദ്ര പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാൽ സ്വയം നീറി നീറി നിദ്ര പോലും നഷ്ടപ്പെട്ട് അതിൽ നിന്നും മോചനം നേടുവാനായിട്ട് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ആധുനിക മനുഷ്യന് അതിൽ നിന്നും മോചനം നേടാൻ ഒരു മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുവാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. അതിനു മുൻപ് ഇത്തരം മാനസിക പിരിമുറുക്കങ്ങൾ നമുക്കുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കണം. സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അടുത്ത ആളുകളുടെ മരണം, കടുത്ത രോഗം മുതലായവ മാത്രമേ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്ന്. എന്നാൽ ദിനേന നമ്മെ ബാധിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത്, ലോങ് പീക്ക് എന്ന പ്രദേശത്ത് ഒരു വൻ വൃക്ഷം നിന്നിരുന്നു. ശക്തമായ കാറ്റിനെയും മഞ്ഞുവീഴ്ചയെയും ഇടിമിന്നലിനെയും അതിജീവിച്ചുകൊണ്ട് ആ മരം അങ്ങനെ നിന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ചെറു കീടങ്ങളെ ഈ വൃക്ഷത്തെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ആദ്യം അതിൻ്റെ ഇലകൾ ഭക്ഷിച്ചു, പിന്നെ ശിഖരങ്ങളിലേക്ക് കടന്നു, പിന്നെ തായ്തടിയിലേക്കും അവസാനം വേരുകളിലേക്കും. അങ്ങനെ കാലത്തിന് നശിപ്പിക്കുവാനോ ഇടിമിന്നലിന് കരിയിക്കുവാനോ മഞ്ഞുവീഴ്ചക്ക് കീഴടക്കുവാനോ കൊടുങ്കാറ്റിന് മറിച്ചിടുവാനോ സാധിക്കാതിരുന്ന വൻവൃക്ഷം ചെറു കീടങ്ങളുടെ മുൻപിൽ കീഴടങ്ങുന്നതാണ് ആളുകൾ കണ്ടത്. ഇന്ന് എയ്ഡ്സിനെയും അർബുദത്തെയും ഹൃദ്രോഗത്തെയും ഭയന്നുകൊണ്ട് അതിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്ന ആധുനിക മനുഷ്യൻ, അതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുന്ന മാനസിക രോഗം ഡിപ്രഷൻ എന്ന കൊലയാളിയെക്കുറിച്ച് ചിന്തിക്കാറില്ല, അതിനെതിരെ പ്രതിരോധ നടപടി സ്വീകരിക്കാറില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ മരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ആളുകൾ മരിച്ചത് മാനസിക വിഭ്രാന്തി മൂലമുള്ള ഹൃദ്രോഗം മൂലമാണ്. അതിനാലാണ് ഇത്തരം പിരിമുറുക്കങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശീലിച്ചിട്ടില്ലാത്ത ഭിഷഗ്വരന്മാരും അഭിഭാഷകരും വ്യവസായികളുമെല്ലാം യുവാക്കളായിരിക്കെ മരണപ്പെടുന്നുവെന്ന് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച അലക്സ് കാരൽ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹങ്ങളെ അത് ബാധിക്കുകയും വയറിലെ ഗ്യാസ്ട്രിക് ജ്യൂസുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും അത് അൾസർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാലാണ് നാം എന്ത് ഭക്ഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മെ എന്ത് ഭക്ഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൾസർ ഉണ്ടാകുന്നതെന്ന് ഡോക്ടർ ജോസഫ് മൊണ്ടേക്ക് പറഞ്ഞത്. ഇത്തരം സംഘർഷങ്ങൾ നമ്മെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അടിമത്തം നിരോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങൾ അതിനെതിർത്തപ്പോൾ അവിടെ വലിയൊരു അഭ്യന്തര യുദ്ധമുണ്ടായി. എബ്രഹാം ലിങ്കൻ നേതൃത്വം കൊടുക്കുന്ന സൈന്യത്തിലെ സേനാനായകനായിരുന്നു ജനറൽ ഗ്രാന്റ്. അദ്ദേഹത്തിന് യുദ്ധം ആരംഭിച്ച ശേഷം സ്ഥിരമായിട്ട് ശക്തമായ തലവേദനയും ശരീരവേദനയും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വേദന അസഹ്യമായ ഘട്ടത്തിലാണ് എതിർ സേനാനായകനായ ജനറൽ ലീ കീഴടങ്ങുകയാണെന്നൊരു എഴുത്ത് കൊടുത്തുവിടുന്നത്. എഴുത്ത് വായിച്ച ശേഷം തലവേദനയും ശരീരവേദനയും പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ജനറൽ ഗ്രാന്റ് പറയുകയുണ്ടായി. ഒരുപാട് അസുഖങ്ങൾ, ഇല്ലാത്ത അസുഖങ്ങളെ മിമിക് ചെയ്യുവാൻ, ഉണ്ടെന്ന് തോന്നിപ്പിക്കുവാൻ ഈ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഡിപ്രഷനുകൾക്ക് സാധിക്കും. അതിനാലാണ് മനസ്സിന്റെ രോഗങ്ങൾ ചികിത്സിക്കാതെ ശരീരത്തിന്റെ രോഗങ്ങൾ ചികിത്സിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ലോകപ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞത്.
ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടുവാൻ നമുക്ക് എന്താണ് മാർഗം? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ 13:28 പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് അള്ളാഹു യാഥാർത്ഥ്യമാണെന്ന ബോധമുണ്ടാകണം, നന്മ അള്ളാഹു കൽപ്പിച്ച നന്മകൾ ചെയ്യണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, കബറുകളിൽ മണ്ണായിത്തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന് സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടാകണം, നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും മനുഷ്യൻ അള്ളാഹു നൽകുമെന്ന വിശ്വാസമുണ്ടാകണം. കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ അവതരിപ്പിച്ചൊരു വിഷയമുണ്ട്, പരലോകം മിഥ്യയോ യാഥാർത്ഥ്യമോ എന്ന്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ കബറുകളിൽ മണ്ണായിത്തീർന്ന മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഞാൻ അന്ന് സമർത്ഥിക്കുകയുണ്ടായി. ഈ വിശ്വാസം മനസ്സിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ നേരിടുവാൻ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വഖാസിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയായി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പേർഷ്യൻ സേനാനായകനായ റുസ്തമിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തുവാനായിട്ട് ആഡംബരങ്ങളും പടയാളികളെയും എല്ലാം നിർത്തിയപ്പോൾ കുറിയ കുതിരപ്പുറത്ത് കയറി പരുത്ത വസ്ത്രങ്ങൾ ധരിച്ച് പരുക്കൻ പരിചയേന്തി കടന്നു ചെന്ന ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നീ ആരെന്ന് റുസ്തം ചോദിച്ചപ്പോൾ പതറാതെ ഒരു ചാഞ്ചല്യവുമില്ലാതെ സൃഷ്ടിവാസി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹു നൽകിയത് തടയാൻ ആരുമില്ല, തടഞ്ഞത് നൽകാൻ ആരുമില്ല. ഈ പ്രാർത്ഥന വെറുതെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നതല്ല, ഈ പ്രാർത്ഥന അത്തരത്തിലുള്ള ഒരു വിശ്വാസിയുടെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്ന പ്രാർത്ഥനയാണ്. അത്തരത്തിലുള്ളൊരു വിശ്വാസി ഒരിക്കലും ഭാവി അറിയുവാനായിട്ട് ജ്യോത്സ്യനെ സമീപിക്കുകയില്ല. കാരണം ആ വിശ്വാസിക്കറിയാം ഭാവിയും ഭൂതവും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന്. ഒരിക്കലും ജാതകത്തിന്റെ പിന്നാലെ പോവുകയില്ല. 100 വയസ്സുവരെ ജീവിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടവരും 60 വയസ്സുവരെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തപ്പെട്ടവരും 10 വയസ്സുവരെ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് രേഖപ്പെടുത്തപ്പെട്ടവരും ഭൂമി കുലുക്കങ്ങളിൽ അതിനും എത്രയോ മുൻപ് മരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ജാതകങ്ങളുടെ പിന്നാലെ പോകുന്ന തലമുറകളാണെന്നുള്ളത്. ഹൊറോസ്കോപ്പുകൾ എന്ന് പറയുന്നത് ഹൊറോസ്കോപ്പുകളായിട്ട് ചുറ്റി വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യ സമൂഹത്തെ. TVയിൽ നിങ്ങൾക്ക് പല മിറക്കിൾ ചാനൽസ് കാണാം. കാല് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഞൊണ്ടി സ്റ്റേജിലേക്ക് വന്നുകൊണ്ടൊരു പ്രാർത്ഥന കേൾക്കുമ്പോൾ എടുത്ത് ചാടുകയാണ്, ഓടുകയാണ്. ഇത് കണ്ടിട്ട് പല മുസ്ലിം സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ഒന്ന് ചിന്തിച്ചുകൂടെ, ഇങ്ങനെ ഞൊണ്ട് കാലുമായിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെ ചാടുന്നുവെങ്കിൽ ഒരല്പം വിരൽ മുറിഞ്ഞൊരാൾക്ക് ഒരു വിരൽ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കണ്ടേ? എന്താണ് ഇതിൽ TVയിലൂടെ കാണിക്കുന്നത്? അത് കേട്ടിട്ട് വിശ്വസിക്കുവാൻ കുറെ അന്ധവിശ്വാസികളും. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വൽഖദരി ഷർഹി വഷർഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന അചഞ്ചലമായ വിശ്വാസം വേണം. ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്നത് രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുക എന്നതല്ല, അധ്വാനിക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ടും മാറിയിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണെന്നോർത്ത് ആശ്വസിക്കണം. അധ്വാനിച്ചിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണെന്നോർത്ത് ആശ്വസിക്കണം. അതാണ് അള്ളാഹുവിനുള്ള വിധിവിശ്വാസം എന്ന് പറയുന്നത്. ജുമ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക എന്നതാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒട്ടകത്തെ കെട്ടാതെ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുകൊണ്ട് ഒട്ടകത്തെ കെട്ടുന്നില്ല? അയാൾ പറഞ്ഞു, അള്ളാഹു നോക്കിക്കൊള്ളും. പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടുകയും വേണം, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും വേണം, എന്നിട്ടും ഒട്ടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയാണെന്നോർത്ത് നിങ്ങൾ സമാധാനിക്കണം. പള്ളിയിൽ അധ്വാനിക്കാതെ ചടഞ്ഞുകൂടിയിരുന്ന യുവാക്കളെ അതിൽ നിന്ന് പുറത്താക്കിയിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശം നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും ചൊരിഞ്ഞു തരികയില്ല എന്ന്. അധ്വാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പറവകൾ പ്രഭാതത്തിൽ കൂടുകളിൽ നിന്നും പുറത്ത് പറന്നു പോകുന്നു, തിരിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും നിറഞ്ഞ വയറോടുകൂടി വരുന്നു, അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും, ജീവിത വിഭവങ്ങൾ നൽകും. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നത് നിങ്ങൾ വീടുകളിൽ ഒന്നും ചെയ്യാതിരുന്നാൽ മതി അള്ളാഹു ഭക്ഷണം നൽകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല പറഞ്ഞത്. പ്രഭാതത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. ആ ഇറങ്ങി പക്ഷികൾ പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം ഒരിക്കലും ലഭിക്കുകയില്ല. നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ചുരുക്കത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, എങ്കിൽ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ പറഞ്ഞു, മഹാസാഗരത്തിൽ നിങ്ങൾ വിരലുകൾ മുക്കിയെടുത്താൽ വിരൽത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ചിട്ടുള്ള അനന്തമായ ജലഗണങ്ങളാണ് പരലോകമെന്നും. അപ്പോൾ ഈ അനന്തമായ ആ പരലോകം, അവിടെ നമുക്ക് നന്മക്ക് പ്രതിഫലം ലഭിക്കുമെന്ന ഉത്തമമായ വിശ്വാസമുണ്ട് എങ്കിൽ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും നമ്മെ കൊണ്ട് നേരിടുവാൻ സാധിക്കും. ഈ വിശ്വാസം വേണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ നൂറായിരം പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഒരിക്കൽ ഒരാൾ മറ്റൊരാളെ സുഹൃത്തിനെ സമീപിച്ചിട്ട് ചോദിച്ചു, പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലത്ത് തന്നെ എനിക്ക് താമസിക്കണം. സുഹൃത്ത് അദ്ദേഹത്തെ ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എങ്കിൽ ഇവിടെ താമസിച്ചുകൊള്ളൂ എന്ന്. ഖബറിലെ ശിക്ഷയുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭൗതികമായ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നാം മരിക്കണം. ആ മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രായോഗികമായ നിർദ്ദേശമല്ല. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? പ്രശ്നങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം. എന്താണ് ഈ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമോ? ഒന്ന് റിയലിസ്റ്റിക് പ്രോബ്ലംസ്, യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റൊന്ന് ഇമാജിനറി പ്രോബ്ലംസ്, സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. എന്താണ് റിയൽ പ്രോബ്ലംസ്? പ്രിയപ്പെട്ടവരുടെ മരണം, ഗുരുതരമായ അസുഖങ്ങൾ, സാമ്പത്തിക പ്രശ്നം, അംഗവൈകല്യം, വാർദ്ധക്യം, ഇതെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അതിനെ ആ സന്ദർഭത്തിലും സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് പറയുന്നതും പ്രായോഗികമല്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ഞാൻ അല്പം കഴിഞ്ഞു പറയാം. എന്നാൽ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലെല്ലാം സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും. എന്താണ് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ? അതൊന്നും ഒരുപാടുണ്ട്. ഇല്ലാത്ത അസുഖം വരുമോ എന്നോർത്തിട്ടുള്ള ഭയം, ഇവിടെയെങ്കിലും ഒരു മുഴ കണ്ടാൽ ഇങ്ങനെ കുത്തി നോക്കും, എന്നിട്ടത് ക്യാൻസറാണോ? ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കാണുവാൻ സാധിക്കും. ആരെങ്കിലും നിങ്ങളെ ഒന്ന് വിമർശിച്ചാൽ ഉടനെ ദുഃഖമാണ്. വിമർശിച്ചാൽ ദുഃഖം, വിമർശനത്തിനെ എങ്ങനെ നേരിടണമെന്നറിയില്ല. ഇനി മുൻകോപം, ചാടിക്കയറുക, ചൂടാവുക, ഇതൊട്ടേറെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കുറ്റബോധം, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ദുഃഖിച്ച് നിരാശരായിട്ട് നരകമാണ് തൻ്റെ മുൻപിലെന്നോർത്ത് വേദനിച്ച് കഴിയുന്ന ആളുകൾ, ഇതെല്ലാമാണ് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുക. ആദ്യമായിട്ട് ഈ സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നാം വിലയിരുത്തിയാൽ നമ്മുടെ മൂഡ്, അതായത് ഒരു മനുഷ്യന്റെ ബാഹ്യമായിട്ടുള്ള അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷം, ചിലപ്പോൾ നമുക്ക് ദുഃഖം, ചിലപ്പോൾ മ്ലാനത, ചിലപ്പോൾ പ്രശാന്തത, ചിലപ്പോൾ രോഗമുണ്ടായതായിട്ടുള്ള തോന്നൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. ഈ അവസ്ഥകളെ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ അതിന് തൊട്ട് മുൻപുള്ള നിങ്ങളുടെ ചിന്തകളാണ് അവസ്ഥക്ക് കാരണം. നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുള്ള ചിന്തകളാണ് എങ്കിൽ നിങ്ങളുടെ ബാഹ്യവും വെറുപ്പായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് കോപം ആണ് മനസ്സിലൂടെ ചിന്തകൾ, കോപം നിറഞ്ഞ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ബാഹ്യമായ അവസ്ഥയും കോപം നിറഞ്ഞതായിരിക്കും. ഒരു രോഗമുള്ള അവസ്ഥയാണ്, അത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ രോഗം വന്ന ചിന്തകളായിരിക്കും, അവസ്ഥയായിരിക്കും നിങ്ങളുടെ മൂഡ്, രോഗം വന്ന മൂഡായിരിക്കും. ഏത് നിങ്ങളുടെ ബാഹ്യമായ അവസ്ഥയെ നിങ്ങൾ വിലയിരുത്തിയാൽ അതിന് തൊട്ട് മുൻപുള്ള ചിന്തകളാണ്, തോട്ട്സ് ആണ് അതിനുള്ള കാരണം. അപ്പോൾ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കണം. പലപ്പോഴും ചിന്തകളെ മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ് ഉണ്ടാകുമ്പോൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും മനുഷ്യർക്കുള്ളത്. ഭഗവത്ഗീത പറയുന്നത്, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും വാസനിക്കുന്നതും എല്ലാം ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ നിസ്സംഗത പാലിക്കണം. ഇത് പ്രായോഗികമായ ഒരു നിർദ്ദേശമല്ല. ഒരു പിതാവിന് മകനെ കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നത് അത് മകനായതുകൊണ്ടാണ്.
അല്ലാതെ ഒരു വസ്തുവിനെ കാണുന്നത് പോലെ ഒരു കാഴ്ച എന്ന് ഇന്ദ്രിയം കാണുന്നു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. സന്തോഷമുണ്ടാകില്ല. അതൊരു പ്രായോഗിക നിർദ്ദേശമല്ല. ഇസ്ലാം മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്നു. പച്ചയായ മനുഷ്യൻ, വികാരങ്ങളും വിചാരങ്ങളുമുള്ള, സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുള്ള, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള പച്ചയായ മനുഷ്യനായിട്ടാണ് ഇസ്ലാം മനുഷ്യനെ കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികാരങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കണം? അനാവശ്യമായ ചിന്തകൾക്കുള്ള കാരണം നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് അത്തരത്തിൽ ചിന്തിക്കാനുള്ള സമയമുണ്ട് എന്നതാണ്. അലസത നിറഞ്ഞ മനസ്സുകളിൽ, വെറുതെ ഇരിക്കുന്ന മനസ്സുകളിലാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഡിപ്രസീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും ചീപ്പസ്റ്റ് മെഡിസിൻ, ഏറ്റവും വില ചെലവ് കുറഞ്ഞ മരുന്ന് ഏത് എന്ന് ചോദിച്ചാൽ അധ്വാനിക്കുക. വിശുദ്ധ ഖുർആൻ 94-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ അധ്വാനിക്കാനാണ് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിപ്രഷനുകൾ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. പലരും പറയും ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് ലഭിച്ചാൽ, ആ ഇൻസ്പിറേഷൻ ലഭിച്ചാൽ ഞങ്ങൾ കർമ്മ രംഗത്തിറങ്ങും, ഞങ്ങളുടെ ആക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആദ്യം വേണ്ടത് ഇൻസ്പിറേഷനാണോ ആക്ഷനാണോ, പ്രചോദനമാണോ പ്രവർത്തനമാണോ ആദ്യം വേണ്ടത്? പലരും പറയുന്നത് പ്രചോദനം വേണമെന്നതാണ്. എന്നാൽ പ്രചോദനമല്ല ആദ്യം വേണ്ടത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രചോദനങ്ങൾ ലഭിക്കണമെന്നില്ല. വീട്ടിൽ നിങ്ങളിരിക്കുമ്പോൾ, മുറിയിലിരിക്കുമ്പോൾ ഒരു മ്ലാനത നിങ്ങൾക്ക് തോന്നുന്നു, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു ദുഃഖം തോന്നുന്ന സന്ദർഭത്തിൽ ഒരു കണ്ണാടിയിൽ പോയിട്ട് നിങ്ങളൊന്ന് ചിരിച്ചു നോക്കുക. പുറത്തു പോയിട്ട് നോക്കരുത് കേട്ടോ, ഭ്രാന്താണെന്ന് പറയും. ഒരു മുറിയിൽ ഒരു കണ്ണാടിയുടെ മുൻപിലൊന്ന് നിങ്ങളൊന്ന് സ്മൈൽ ചെയ്യുക. ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ചിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം അനുഭവപ്പെടും. ഇത് ഈ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രണമുണ്ട്, നമുക്കത് നിയന്ത്രിക്കാം, അതാണ് ആക്ഷൻ. തോട്ട്സ് എന്ന് പറയുന്ന ചിന്തകൾ പലപ്പോഴും നിയന്ത്രണമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഓടി നടക്കും. അപ്പോൾ നിയന്ത്രണമില്ലാത്ത ചിന്തകളെ നിയന്ത്രണമുള്ള പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആക്ഷൻ വന്നിട്ട് അതിലൂടെ ഇൻസ്പിറേഷൻ നേടണം. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ ചെയ്യാൻ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന് നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കണം. എന്താണ് ടൈം ഷെഡ്യൂൾ? കാലത്ത് എഴുന്നേറ്റ് നമസ്കാരം, അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം. യുവതലമുറയായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മുടെ വിദ്യാലയ ജീവിതം കഴിഞ്ഞാൽ പുതിയ വാക്കുകൾ പോലും പഠിക്കാറില്ല. വേർഡ്സ് പവറാണ്, വാക്കുകളാണ് നമ്മുടെ ശക്തി, നമ്മുടെ വികാരങ്ങൾ വിചാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് വാക്കുകളാണ്. പലപ്പോഴും നാം ആ വൊക്കാബുലറി ശക്തിപ്പെടുത്താറില്ല. അത് മലയാളത്തിൻ്റെതാണെങ്കിലും ഇംഗ്ലീഷിൻ്റെതാണെങ്കിലും ഒരു ദിവസം ഒരു വാക്കെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു മാസത്തിൽ നിങ്ങൾക്ക 30 വാക്കുകൾ പഠിക്കാൻ സാധിക്കും. നിങ്ങളൊരു വർഷം കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കും, പ്രകടിപ്പിക്കാൻ സാധിക്കും. പ്രബോധകർ എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു കർത്തവ്യം നിങ്ങൾക്കുണ്ട്. കാരണം ഒരു ആയുധമില്ലാത്ത പടയാളിയും വിജ്ഞാനമില്ലാത്ത പ്രബോധകനും ഒന്നുപോലെ എന്നതാണ് പറയുന്നത്. ആയുധമില്ലയെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം വേണം. ഈ വിജ്ഞാനമാണ് അവൻ്റെ ആയുധം, അത് വാക്കുകളാണ്. ഈ വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പള്ളികളിൽ നിങ്ങൾ പോവുക, സുഹൃത്ത് ബന്ധങ്ങൾ കൂട്ടുക, ബന്ധുക്കളെ സന്ദർശിക്കുക. ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് രാത്രി നിങ്ങൾ അതിനെ സംബന്ധിച്ചൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിജയിക്കാൻ സാധിക്കും. പലപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, മരിച്ച ഇന്നലെകളുടെ ഭാരം, കഴിഞ്ഞുപോയ ഇന്നലെകളെ കുറിച്ചോർത്ത് വിഷമിക്കുന്നു, വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടുന്നു. എന്നിട്ട് ഈ ഡെഡ് യെസ്റ്റർഡേയ്സിന്റെയും അൺബോൺ ടുമാറോസിന്റെയും ബേർഡൻ നിങ്ങൾ ഇന്നത്തേലേക്ക് കൂട്ടിച്ചേർത്താൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ പോലും പതറിപ്പോകും. അപ്പൊ ഇന്ന് ഇതാണ് യാഥാർത്ഥ്യം. 60 സെക്കൻഡുകൾ കൂടുന്നതാണ് ഒരു മിനിറ്റ്, 60 മിനിറ്റുകൾ കൂടുന്നതാണ് ഒരു മണിക്കൂർ, 24 മണിക്കൂറുകൾ കൂടുന്നതാണ് ഒരു ദിവസം, 365 ദിവസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷം, കുറച്ച് വർഷങ്ങൾ കൂടുന്നതാണ് നമ്മുടെ ജീവിതം. എല്ലാം ആരംഭിക്കുന്നത് ഒരു നിമിഷത്തിൽ നിന്നും. അത് പാഴാക്കാതെ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇന്നലെകളും മനോഹരങ്ങളായ സ്വപ്നങ്ങളും എല്ലാ നാളുകളും മനോഹരങ്ങളായ സങ്കല്പങ്ങളുമായി തീരും. അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം, നിരന്തരമായിട്ട് കർമ്മരംഗത്തിറങ്ങണം. മറ്റൊന്ന്, മാനസിക സംഘർഷമുണ്ടാക്കുന്ന മറ്റൊരവസ്ഥയാണ് വിമർശനം. ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ദുഃഖമാണ്, ദുഃഖം വരും നിങ്ങളുടെ മനസ്സിൽ. വിമർശിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമാണ്, എന്നാൽ ആരെങ്കിലും നിങ്ങളെയൊന്ന് പുകഴ്ത്തി പറഞ്ഞാലോ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഈ കടകളിൽ ടോയ്സ് ഉണ്ട്,
കീ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നിട്ട് കറങ്ങുന്ന ടോയ്സ്, അതുപോലെ ആയിരിക്കുന്നു നമ്മുടെ എല്ലാം സ്ഥിതി. പുകഴ്ത്തുക, നമുക്ക് സന്തോഷം. ആരെങ്കിലും ഒന്ന് നമ്മെ കുറ്റപ്പെടുത്തുക, നമുക്ക് ദുഃഖം. ഇത് പലപ്പോഴും ഈ കടകളിലെ സെയിൽസ് ഗേൾസും അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസും ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ നിങ്ങളോട് വാങ്ങണമെന്ന് പറയുന്നു. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന് ദുഃഖിക്കുന്ന എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ കടം ചോദിക്കുന്നു, കയ്യിൽ പണമില്ലെങ്കിലും അയാളെ സന്തോഷിപ്പിക്കുവാനായിട്ട് നൽകാമെന്ന് പറയുന്നു, എന്നിട്ട് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങി തിരിച്ച് അയാൾക്ക് നൽകി വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആളുകൾ സംസാരിച്ചാൽ അവരെ വിഷമിപ്പിക്കേണ്ട, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതുമായിട്ട് യോജിക്കുന്ന എത്ര ആളുകളുണ്ട്. മറ്റുള്ളവരുടെ അടിമകളായി തീരുകയാണ്, അവരുടെ അപ്രൂവലിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക. ഒരു ഭ്രാന്താലയത്തിൽ മാനസിക രോഗികളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ ആരെങ്കിലും നിങ്ങൾ ഏറ്റവും വലിയ സുന്ദരനാണ്, ഏറ്റവും വലിയ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നില്ല. കാരണം ഈ പറഞ്ഞയാൾ ഒരു മാനസിക വിഭ്രാന്തി കടിമപ്പെട്ട് പറയുന്നതാണെന്നറിയാം. മറ്റൊരാൾ നിങ്ങളോട് നിങ്ങൾ ചെകുത്താനാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ദുഃഖം തോന്നില്ല. ഇതുപോലെ ഈ വിമർശനങ്ങളെ നാം അന്ധമായിട്ട് സ്വീകരിക്കരുത്. വിമർശനങ്ങൾ, ക്രിറ്റിസിസത്തോട് മൂന്ന് രീതിയിൽ ആളുകൾ പ്രതികരിക്കാറുണ്ട്. ഒന്ന് സങ്കടത്തിന്റെ മാർഗത്തിൽ, ഒന്ന് ഭ്രാന്തിന്റെ മാർഗത്തിൽ, മൂന്ന് സന്തോഷത്തിന്റെ മാർഗത്തിൽ. ഇതെന്താണ് ഈ മൂന്ന് മാർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഈ സങ്കടത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് പറയുന്നു നിങ്ങളെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ശരിയാണ്, ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, ജീവിതത്തിൽ മുഴുവൻ തെറ്റേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് വിശകലനം ചെയ്യാതെ അന്ധമായിട്ട് അത് അംഗീകരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല. മറ്റൊന്ന് ഭ്രാന്തിന്റെ മാർഗമാണ്. നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അത് പറയുന്നത് ശരിയോ തെറ്റോ എന്നറിയാതെ അയാളുടെ നേരെ തട്ടിക്കേറ, അത് ഭ്രാന്തിന്റെ മാർഗമാണ്. തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് സാധ്യമാകാതെ വരും. മൂന്നാമത്തെ ഒരു മാർഗമുണ്ട്, സന്തോഷത്തിന്റെ പാത. ഒരാൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എങ്കിൽ അത് അന്ധമായിട്ട് സ്വീകരിക്കാതെ നിങ്ങൾ വിശകലനം ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ശരി സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് മുഴുവനും തെറ്റുകളല്ല, ഈ പറയുന്ന കാര്യം ഞാൻ തെറ്റാണോ ചെയ്തത്. വിശകലനം ചെയ്യുക. വിശകലനം ചെയ്തിട്ട് തെറ്റാണ് എങ്കിൽ തിരുത്തുക, ശരിയാണ് എങ്കിൽ അയാളെ പറഞ്ഞത് ബോധ്യപ്പെടുത്തുക. ഇതാണ് സന്തോഷത്തിന്റെ പാത എന്ന് പറയുന്നത്. ഇതാണ് നാം സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന്, ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് കോപമാണ്. ഒരിക്കലും ഒരു രാജാവ് തന്റെ പടയാളികളുമായിട്ട് യുദ്ധം ജയിച്ചു വരികയായിരുന്നു. വരുന്ന വഴിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് രാജാവ് അയാളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, സ്വർഗത്തിലേക്കുള്ള പാത ഏത്, നരകത്തിലേക്കുള്ള പാതയും? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി പ്രതികരിച്ചില്ല. രാജാവ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി കണ്ണുപോലും തുറന്നു നോക്കിയില്ല. രാജാവ് ശബ്ദമുയർത്തിക്കൊണ്ട് അലറി, സ്വർഗത്തിലേക്കുള്ള പാത ഏത്, നരകത്തിലേക്കുള്ള പാത ഏത്? ഉടനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി സാവധാനം കണ്ണു തുറന്ന് രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, മൂഢ, നിശബ്ദനായിരിക്കൂ. ഇത് രാജാവിന് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. വാളുയർത്തിക്കൊണ്ട് രാജാവ് പറഞ്ഞു, നിന്റെ ശിരസ് ഞാൻ ഛേദിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തി ചിരിച്ചിട്ട് പറഞ്ഞു, താങ്കൾ എന്നോട് നരകത്തിലേക്കുള്ള പാത ഏത് എന്ന് ചോദിച്ചില്ലേ, ഇതാണ് നരകത്തിലേക്കുള്ള പാത. രാജാവിന് കാര്യം ബോധ്യപ്പെട്ടു. അയാൾ ആ വാള് തിരിച്ചുറയിലേക്കിട്ടു. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്കുള്ള പാത ഇതാണ് എന്ന്. ഇതിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നില്ലേ, വല്ല അസ്റിന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ല ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ പരസ്പരം ഉപദേശിക്കണമെന്നാണ് പറയുന്നത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ ഇത് ഫഅബില്ലതീ ഹിയ ഹസൻ ഫഇല്ലല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ശക്തനായ പ്രതിയോഗി അടിച്ചമർത്തുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. എന്നാൽ കോപത്തെ നിയന്ത്രിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കാറില്ല. ഈ കോപത്തോട് രണ്ട് രീതിയിൽ ആളുകൾ പ്രതികരിക്കാറുണ്ട്. ഒന്ന്, കോപം മനസ്സിൽ ഒതുക്കി സപ്രസ് ചെയ്യുക, ഇത്. മറ്റൊന്ന്, പ്രകടിപ്പിക്കുക. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടും തെറ്റാണ് എന്നതാണ്. മനസ്സിൽ നമുക്കുള്ളൊരു കോപം, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കത് എന്നോട് കോപമുണ്ടായി, അത് പ്രകടിപ്പിക്കാതെ നിങ്ങളുടെ മനസ്സിൽ അത് ഒതുക്കി വെച്ചാൽ എന്നോടുള്ള വെറുപ്പ് അതിൻ്റെ ഉള്ളിലിരുന്ന് കൂടി കൂടി അത് പൊട്ടിത്തെറിക്കുന്നൊരു ഘട്ടത്തിലെത്തും. ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതല്ല മാർഗം. ഇനി പുറത്ത് പ്രകടിപ്പിച്ചാലോ? പുറത്ത് ഒരാളോടുള്ള ദേഷ്യം നാം പ്രകടിപ്പിച്ചാൽ ആശ്വാസം ലഭിക്കും, പക്ഷേ മറ്റേയാളും ചിലപ്പോൾ വടക്കുണ്ടാക്കാം, സംഘർഷങ്ങളിലെത്താം, കൊലപാതകങ്ങളിലെത്താം.
ആളുകൾക്ക് നമ്മെ സംബന്ധിച്ചുള്ള അഭിപ്രായം പോകാം. ഈ രണ്ട് മാർഗങ്ങളല്ലാതെ കോപം നിയന്ത്രിക്കാൻ മൂന്നാമതൊരു മാർഗമുണ്ട്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു മാർഗമുണ്ട്. അതായത് ഹോട്ട് തോട്ട്സ്, ചൂടുള്ള ചിന്തകളെ തണുത്ത ചിന്തകൾ കൊണ്ട് അടിച്ചമർത്താൻ സാധിക്കണം. ഉദാഹരണത്തിന്, കാർ ഓടിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പുറയിൽ നിന്ന് ആളുകൾ ഹോൺ അടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ അങ്ങോട്ട് ഉയരും. കാരണം സൈഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി കാറിന് സ്പീഡ് കൂട്ടും. ഇന്നലെ ഒരു കുട്ടി ഓടിച്ച് മൂന്ന് നാല് ആളുകളുടെ മരണത്തിന് അത് ഇടയാക്കിയത് നാം കണ്ടതാണ്, വാർത്തകൾ നാം വായിച്ചതാണ്. എറണാകുളത്ത് ബ്ലഡ് പ്രഷർ കൂടിയിട്ട് കാറിൻ്റെ സ്പീഡ് നാം കൂട്ടും, നമുക്ക് അപകടമുണ്ടാകും, വാഹനത്തിന് അപകടമുണ്ടാകും, ആളുകൾക്കും അത് അപകടമാണ്. അതൊരു മാർഗമല്ല. ഒരു നിമിഷത്തിൽ ഈ ചൂടുള്ള ചിന്തകളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കണം. നാം ഒന്ന് ചിന്തിക്കുക, പുറകിൽ കിടന്ന് ഹോൺ അടിക്കുന്ന വ്യക്തി എൻ്റെ ശത്രുവല്ല, അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെ അറിയില്ല. അപ്പോൾ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്തല്ല അയാൾ ഹോൺ അടിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ മകന് അസുഖമായിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്നതായിരിക്കാം, വിമാനത്തിനുള്ള സമയം താമസിച്ചത് കൊണ്ടായിരിക്കാം എന്നൊരു ചിന്ത വന്നാൽ സൈഡിലേക്ക് കാർ ഒതുക്കി അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഈ ടെൻഷൻ നമ്മുടെ കുറഞ്ഞ്. ഒരിക്കലൊരു ട്രെയിനിൽ ഒരു പിതാവും മൂന്ന് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഈ കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഈ ഓടിക്കളിക്കുന്ന കുട്ടികളെ പിതാവ് ശാസിക്കുന്നില്ല. ഈ അടുത്ത യാത്രക്കാർക്കെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടായി. അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചത് ഈ പിതാവ് എന്തുകൊണ്ടാണ് കുട്ടികളെ നിയന്ത്രിക്കാത്തത്, എന്താണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത്. ഈ പിതാവ് വളരെ ചിന്തയിലിരിക്കുകയാണ്. കുറെ കഴിഞ്ഞൊരു മധ്യവയസ്ക ഈ പിതാവിനോട് തട്ടിക്കേറി, നിങ്ങൾക്ക് ഈ കുട്ടികളെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ. പിതാവ് ചിന്തയിൽ നിന്ന് ഉണർന്നിട്ട് പറഞ്ഞു, ഇവരുടെ മാതാവിനെ ശവസംസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതെല്ലാം മറന്ന് ആ ഈ കുട്ടികൾ അല്പം സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ തടയാതിരുന്നത്. ഇത് കേൾക്കേണ്ട താമസം ഈ യാത്രക്കാരുടെ കുട്ടികളോടുള്ള മനോഭാവത്തിന് വ്യത്യാസം വന്നു. കുട്ടികളോടുള്ള സഹതാപം അവരുടെ ഹൃദയത്തിൽ പൊന്തി വരാൻ ആരംഭിച്ചു. ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളുമെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചായിരിക്കും നമ്മുടെ ഒരു സഹജീവി ജീവിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതുപോലെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നിയന്ത്രിക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് സാധിക്കണം. ഇതാണ് ഹോട്ട് തോട്ട്സ് കൊണ്ട് ഹോട്ട് തോട്ട്സിനെ, ചൂടുള്ള ചിന്തകളെ തണുത്ത ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കുക എന്ന് വെച്ചാൽ. മറ്റൊന്ന് വലിയ പിരിമുറുക്കമുണ്ടാക്കുന്നതാണ് കുറ്റബോധം. പലപ്പോഴും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം പ്രസംഗിച്ച ശേഷം വരുമ്പോൾ പലരും എഴുത്തെഴുതാറുണ്ട്, പെൺകുട്ടികൾ പ്രത്യേകിച്ചും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർ പറയും, ഇന്ന തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പലപ്പോഴും എൻ്റെ ഓഫീസിൽ അഡ്രസ്സിൽ തന്നെ എഴുതും. ഒരിക്കലും അത്തരത്തിൽ പരസ്യമായിട്ട് എഴുതാത്ത ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ, ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിനെ സംബന്ധിച്ച് അവർ എഴുതാറുണ്ട്. അവരുടെ മനസ്സിൽ അവരനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ കാരണം അവരറിയാതെ എഴുതി പോകുന്നതാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് ഈ പെൺകുട്ടികളെല്ലാം ചോദിച്ചിട്ടുണ്ട്, ഇനിയൊരു വിവാഹം എനിക്ക് സാധിക്കുമോ, എങ്ങനെയാണ് ഒരു ഭർത്താവിനെ ഞാൻ വഞ്ചിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മനുഷ്യനെ മനുഷ്യനായി കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബനി ആദമ ഹത്താഊന വ ഖൈറുൽ ഹത്താഈന തവ്വാബൂന, ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവരാണ്. ഈ എല്ലാം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവ വഹുവൽ ഗഫൂറു റഹീം. പറയുക എന്ന് പറഞ്ഞത് അല്ലാഹു, സ്വന്തം ആത്മാക്കളോട് ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, അവിശ്വാസികളെ എന്നല്ല അല്ലാഹു വിളിച്ചത്, എന്റെ ദാസന്മാരെ, എന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക. ഞാൻ എല്ലാ തെറ്റുകളും പുറത്തു നൽകുന്നവനാണ്. അല്ലാഹു പറയുകയാണ്, അവൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് മാത്രം ദുഃഖിച്ച് പിന്നീട് ഒരു ദുരന്തത്തിലേക്ക് പോകേണ്ട കാര്യമല്ല. അല്ലാഹു എല്ലാം പുറത്തു നൽകും. പക്ഷെ കാലത്ത് തെറ്റ് ചെയ്യുക, പിന്നെ മാപ്പ് അപേക്ഷിക്കുക, ഉച്ചക്ക് വീണ്ടും തെറ്റ് ചെയ്യുക,
വൈകുന്നേരമാകുമ്പോൾ പിന്നെയും അപേക്ഷിക്കുക, ഈ ഒരു പ്രവണതയാകരുത്. തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, അള്ളാഹു പുറത്തു നൽകും. അതിനെ സംബന്ധിച്ച് പിന്നീട് മനസ്സിൽ ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, മാനസികമായ സംഘർഷമുണ്ടാക്കുന്നത് പെർഫെക്ഷനിസമാണ്. എന്താണ് പെർഫെക്ഷനിസം? വലിയ അപകടമുള്ള കാര്യമാണ്. നമുക്കൊരു തോന്നൽ, ഞങ്ങൾ പരിപൂർണരാണ്, തെറ്റ് സംഭവിക്കാൻ പാടില്ല. ചില പെണ്ണുങ്ങളുണ്ട്, ഡൈനിങ് ടേബിളിൽ ഒരു സ്പൂൺ വെച്ചാൽ അത് അവിടെ തന്നെ വെക്കും, ഒരിത്തിരി നീങ്ങിയാൽ അസ്വസ്ഥരാണ്. ചിലർ വേഷം ധരിച്ചാൽ അത്തരത്തിലുള്ള അസ്വസ്ഥതയുണ്ട്. കിടക്കാൻ പോകുമ്പോൾ വാതില് പൂട്ടിയാൽ പിന്നെയും പൂട്ടിയിട്ടുണ്ടോ എന്ന് സംശയം, പിന്നെയും വന്നിട്ട് ഒന്നും കൂടി കൊളത്തിട്ട് നോക്കും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അത് ഏറ്റവും വലിയ അപകടമാണ്. ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ പോലും അവർക്ക് താങ്ങാൻ സാധിക്കില്ല. ഇത് ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. നാം നമ്മോട് തന്നെ ചോദിക്കുക, മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, ഓൺലി ഗോഡ് ഇസ് പെർഫെക്റ്റ്, വി ആർ നോട്ട് പെർഫെക്റ്റ്. അപ്പോൾ ഒരിക്കലും നാം പരിപൂർണരല്ല, നമുക്ക് തെറ്റുപറ്റും, കുറവുകളുണ്ടാകും. ഒരിക്കലും അത്തരത്തിൽ പരിപൂർണതയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു ലേഖനം എഴുതി തീർക്കാൻ സാധിക്കില്ല, അത് പെർഫെക്റ്റ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഒരു കഥ എഴുതിയാൽ അത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും ഒരു പണി ചെയ്താൽ അത് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകില്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല. തെറ്റുകളും കുറവുകളും ഉള്ളതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. ഹ്രസ്വമായ ഈ സമയത്തിനുള്ളിൽ സങ്കല്പിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങൾ? ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരുടെ മരണം, ഗുരുതരമായ അസുഖങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അംഗവൈകല്യം, ഇതെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തോന്നരുത് എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതം തന്നെ നശിച്ചു എന്ന് തോന്നലുണ്ടാവുകരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വല നബലു വന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖുസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിഷപ്പ് മുഖേന, അതായത് ശരീരത്തിന്റെ കുറവ് മുഖേന, മരണം മുഖേന, അങ്ങനെ പല കാര്യങ്ങൾ മുഖേന നിങ്ങൾ പരീക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വാസികൾ ക്ഷമിക്കും. അവർ പറയും, ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, എല്ലാം അള്ളാഹുവിലേക്കാണ് അവൻ്റെ മടക്കം. പാശ്ചാത്യ എഴുത്തുകാരനായിട്ടുള്ള ആർ വി സി ബോഡ്ലി, അദ്ദേഹത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് നിരാശനായി ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറയപ്പെടുന്ന ടെഡ് ലോറൻസിനെ കാണുവാൻ ഇടയാവുകയും ടെഡ് ലോറൻസ് അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ചുനാൾ അറബി നാടുകളിൽ പോയി ജീവിക്കാൻ. ഇന്നത്തെ പോലെ അവർക്ക് എണ്ണയില്ലായിരുന്നു, എണ്ണ സമ്പത്തില്ലായിരുന്നു, അഹങ്കാരമൊന്നുമില്ലായിരുന്നു. നിഷ്കളങ്കരായ വിശ്വാസികളായ അറബികളുള്ള ആ കാലഘട്ടത്തിൽ ധനികനായ ഒരു അറബിയോടൊപ്പം അദ്ദേഹം ജീവിച്ചു. അന്ന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒട്ടകങ്ങളും ആടുകളുമായിരുന്നു. അങ്ങനെ ഒരു അറബിയുമായി മരുഭൂമിയിൽ കഴിയുമ്പോൾ ശക്തമായ മണൽക്കാറ്റടിച്ചു. മണൽക്കാറ്റിന്റെ ശക്തിയിൽ തമ്പുകൾ പറന്നുപോയി, ഒട്ടകങ്ങളും ആടുകളും ചത്തൊടുങ്ങി. അന്നത്തെ അറബികളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. മരണഭയം കൊണ്ട് ആർ വി സി ബോഡലി നിലവിളിക്കുമ്പോഴും ഈ അറബി ശാന്തനായിരിക്കുകയാണ്. മണൽക്കാറ്റിന്റെ ശക്തി കുറഞ്ഞപ്പോൾ അത്ഭുതത്തോടുകൂടി ആർ വി സി ബോഡലി ചോദിക്കുന്നുണ്ട് അറബിയോട്, താങ്കൾക്ക് മരണത്തിൽ ഭയമില്ലേ, ധനനഷ്ടത്തിൽ ദുഃഖമില്ലേ എന്ന്. അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നൽകിയ ജീവൻ അള്ളാഹു തിരിച്ചെടുക്കുന്നതിൽ ഞാനെന്തിനു ഭയക്കണം, അള്ളാഹു നൽകിയ ധനം അള്ളാഹു തിരിച്ചെടുക്കുന്നതിൽ ഞാനെന്തിനു വിഷമിക്കണം. ഈ വാക്ക് കേട്ടപ്പോൾ ആർ വി സി ബോഡലിയുടെ ആത്മഹത്യയോടുള്ള പ്രവണത, ഡിപ്രസീവ് തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാറുകയും അദ്ദേഹം സന്തോഷവാനായി എന്ന് ബ്യൂട്ടിഫുൾ ഗാർഡൻ ഓഫ് അല്ലാ എന്ന ലേഖനത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പ്രവാചകന്മാർ പോലും വധിക്കപ്പെട്ടിട്ടില്ലേ? വിശ്വാസികൾ വധിക്കപ്പെട്ടിട്ടില്ലേ? മഹാന്മാരായ വിശ്വാസികൾ, സക്കരിയ നബി അലൈഹിസ്സലാം വധിക്കപ്പെട്ടിട്ടില്ലേ? യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടിട്ടില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം വധിക്കപ്പെട്ടിട്ടില്ലേ? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഘാതകന്റെ കുത്തേറ്റ് ഓർമ്മ നശിച്ച് നിലത്ത് വീണ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മ തിരിച്ചു ലഭിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹം ചോദിച്ചത് ഞാൻ മരിച്ചു പോകുമോ എന്നല്ലായിരുന്നു. ഞാൻ മരിച്ചു പോയാൽ എന്റെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ആരുണ്ട് എന്നല്ലായിരുന്നു. ഞാൻ മരിച്ചാൽ എന്റെ മകനെ ഭരണാധികാരിയാക്കണമെന്നല്ലായിരുന്നു. മറിച്ച മഹാനായ വിശ്വാസി, ആ വിശ്വാസിക്ക് ഓർമ്മ തിരിച്ചു ലഭിച്ചപ്പോൾ ചോദിച്ചത് നമസ്കാരത്തിന്റെ ഇടയിൽ വെച്ചാണല്ലോ എനിക്ക് കുത്തേറ്റത്, അപ്പോൾ മുടങ്ങിയ നമസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നതായിരുന്നു. തന്റെ മകനെ ഭരണാധികാരിയാക്കണമെന്ന് ആരോ നിർദ്ദേശിച്ചപ്പോൾ മഹാനായി വിശ്വാസി പറഞ്ഞത് എന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും നൽകുവാൻ മാത്രം സ്തുത്യർഹമാണ് ഭരണമെന്ന് ഞാൻ കരുതുന്നില്ല എന്നായിരുന്നു. ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും ലാളിത്യം പുലർത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ
എന്റെ ഖബർ ലളിതമായിരിക്കണം, എന്റെ കഫൻ പുടവയിൽ പോലും നീ മിതത്വം പാലിക്കുക, എന്റെ മയ്യത്തുമായി നടക്കുമ്പോൾ നീ വേഗതയിൽ നടക്കുക. അള്ളാഹു എനിക്ക് പരലോകത്ത് നന്മയാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അത് വേഗം ലഭിക്കട്ടെ, തിന്മയാണ് എങ്കിൽ നിങ്ങൾ ചുമക്കുന്നതിൻ തിന്മയുടെ ഭാരം വേഗം ഇറക്കി വെക്കാമല്ലോ. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുക. എനിക്കും നിങ്ങൾക്കുമെല്ലാം മരണത്തെ ഭയമാണ്. കാരണം എന്തെന്നറിയാമോ? എപ്പോഴാണ് നമുക്കൊരു പരീക്ഷയെ ഭയം? പരീക്ഷയ്ക്ക് നാം തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ പരീക്ഷയെ നാം ഭയക്കുന്നു. ഇതുപോലെ പരലോകത്തിന് വേണ്ടി നാം തയ്യാറെടുക്കാത്തത് കൊണ്ട് മരണത്തെ ഞാനും നിങ്ങളും ഭയക്കുകയാണ്. ഈ പരീക്ഷണങ്ങൾ എല്ലാവരും നേരിടേണ്ടി വരും. പ്രിയപ്പെട്ടവരുടെ മരണം നമുക്ക് ദുഃഖമുണ്ടാക്കും. കാരണം അവരെ നമുക്ക് കാണുവാൻ സാധിക്കില്ലല്ലോ, സ്പർശിക്കുവാൻ സാധിക്കുകയില്ലല്ലോ, അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയില്ലല്ലോ, അവരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയില്ലല്ലോ. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും, സ്വാഭാവികം. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ഇനി ലക്ഷ്യം തന്നെ ഇല്ല എന്ന് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. എന്റെ ബാല്യകാലത്ത് എന്റെ വീടിന്റെ അടുത്തുള്ളൊരു പെൺകുട്ടി പിതാവ് മരിച്ചത് കണ്ടിട്ട് സഹിക്കാൻ സാധിക്കാത്ത ആത്മഹത്യ ചെയ്തു. 2-3 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ ഏകമകൾ മരിച്ചത് കാരണം മാതാപിതാക്കൾ ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ഒരു ആൺകുട്ടി വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ട് അള്ളാഹു നൽകി ഇബ്രാഹിം എന്ന പൊന്നുമകനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ആ കുഞ്ഞ് ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നാൽ പ്രവാചകന്റെ മനസ്സിൽ 1000 വർണ്ണങ്ങൾ വിടരുമായിരുന്നു. ആ കുഞ്ഞ് കണ്ണുകളിൽ ഒരു കണ്ണുനീര് പൊടിഞ്ഞാൽ പ്രവാചകന്റെ മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമായിരുന്നു. ആ പൈതൽ മരിച്ചപ്പോൾ പ്രവാചകൻ ആ മൃതശരീരം കൈകളിൽ എടുത്തുകൊണ്ട് തേങ്ങി, ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്, എന്റെ കണ്ണുകൾ നിറയുകയാണ്, കരൾ തേങ്ങുകയാണ്, എങ്കിലും എന്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും എന്റെ ചുണ്ടിൽ നിന്നും പുറത്തു വരികയില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സന്ദർഭത്തിൽ സാധാരണ ആളുകൾ, പ്രിയപ്പെട്ട ആളുകൾ മരിച്ചാൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് കാണാം. ഞാൻ നമസ്കരിച്ചിട്ട് വ്രതമനുഷ്ഠിച്ചിട്ട് സകാത്ത് നൽകിയിട്ട് ഇതാണോ എനിക്ക് പ്രതിഫലം നൽകിയതെന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാം, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ. പ്രവാചകൻ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. ഈ സന്ദർഭത്തിലാണ് യാദൃശ്ചികമായി ഒരു ഗ്രഹണം സംഭവിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ തനിക്ക് അമാനുഷികതയുണ്ട്, തന്റെ മകൻ മരിച്ചത് കൊണ്ടാണ് ഗ്രഹണം സംഭവിച്ചത് എന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോൾ മകന്റെ മരണമോർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്, തന്റെ കടമ നിർവഹിച്ചു ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് അവരെ ബോധവൽക്കരിച്ചു. സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഭാഗം മാത്രമാണെന്നും ആരുടെയോ മരണമോ ജനനമോ ആയി ബന്ധപ്പെട്ടതിന് ഗ്രഹണം ബാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കടമ. മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഉർവത ബിൻ സുബൈറിന്റെ കാലുകൾക്ക് പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു മുറിച്ചു കളയണമെന്ന്. അദ്ദേഹം സമ്മതിച്ചു. ശസ്ത്രക്രിയയുടെ സമയത്ത് ഓർമ്മ കെടുത്തുവാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ സ്രഷ്ടാവിനെ ഓർത്തിരിക്കണം, അതുകൊണ്ട് എന്നെ ഓർമ്മ കെടുത്തരുതെന്ന്. ഓപ്പറേഷന്റെ സമയത്ത് ഹായ് എന്നൊരു ശബ്ദം പോലും അദ്ദേഹം പുറപ്പെടുവിച്ചില്ല. എന്നാൽ അന്ന് രാത്രി വീണ്ടും അദ്ദേഹത്തിന്റെ ഈമാൻ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാർത്ത കേട്ടപ്പോൾ അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്, അവൻ എനിക്ക് അവയവങ്ങൾ നൽകി, ഒന്ന് തിരിച്ചെടുത്തു, ബാക്കിയുള്ളത് അവശേഷിപ്പിച്ചു. തിരിച്ചെടുത്തത് അവനെങ്കിൽ നൽകിയതും അവനല്ലേ, എനിക്കവൻ സന്താനങ്ങൾ നൽകി, ഒരാളെ തിരിച്ചെടുത്തു, ബാക്കിയുള്ളവരെ അവശേഷിപ്പിച്ചു. തിരിച്ചെടുത്തത് അവനെങ്കിൽ നൽകിയതും അവനല്ലേ. ഇത്തരത്തിൽ വേണം ഈ മരണത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെ നാം കാണുവാൻ. അവരെ സംബന്ധിച്ച് ഓർക്കണം, അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം. മറ്റൊന്ന് ഗുരുതരമായ അസുഖങ്ങളാണ്. പലപ്പോഴും അസുഖങ്ങൾ വരുമ്പോൾ ആളുകൾ വളരെ വിഷമിക്കും. കാരണം സാധാരണ നാം ഓടി നടന്നതാണ്, ചാടി നടന്നതാണ്, ഇതൊന്നും സാധിക്കാത്തൊരു ഘട്ടം എത്തുമ്പോൾ ഒരുപാട് വിഷമം ആളുകൾക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാറ് ഒരു വാഹനം ഇടക്ക് വർക്ക്ഷോപ്പിൽ കയറ്റണം. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന യന്ത്രത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകും, ഇടക്ക് നാം വർക്ക്ഷോപ്പിൽ കയറ്റണം. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നാസർ എന്ന് പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. 32 വയസ്സുള്ളൂ. ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു ലിവറിൽ ക്യാൻസറാണ്, കുറച്ച് നാൾ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന്. ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോയപ്പോൾ അദ്ദേഹം വിഷമിച്ചിരിക്കുകയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി ആളുകളെ സമാധാനിപ്പിക്കുന്ന നാസറിനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പ്രയത്നിച്ചു, കടമുണ്ടായിരുന്ന ഒരുപാട് കടങ്ങൾ വീട്ടി വീട് പണി ഒരുമാതിരി പൂർത്തിയാക്കി. മരിക്കുന്നതിന് 1 ആഴ്ച മുൻപ് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞത് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ കോമ സ്റ്റേജിലേക്ക് പോകും, ഞാനൊരു മസാല ദോശ കഴിച്ചിട്ട് വരട്ടെ. ഇത് അദ്ദേഹത്തിന് മസാല ദോശ കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കൂടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു. പലപ്പോഴും പ്രസംഗിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പലരും ഉപദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ധീരത,
ഒരു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ നേരിടുന്നു, നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. നാസർ എന്ന വ്യക്തിയുടെ ധീരത ഞാൻ കണ്ടതാണ്. ആർദർ റാഷ് എന്ന് പറയപ്പെടുന്ന ലോകപ്രസിദ്ധനായ വിംബിൾട്ടൺ പ്ലെയർ 1978 ഓർമ്മ, അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചു. അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിച്ചു ഹൃദ്രോഗ ശസ്ത്രക്രിയയിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ. അദ്ദേഹത്തോട് സുഹൃത്തുക്കൾ ചോദിച്ചു, താങ്കൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവമേ എന്തിനെനിക്കിത് നൽകിയെന്ന്? ആർദർ റാഷ് പറഞ്ഞു, ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല. എനിക്ക് വിംബിൾട്ടൺ കിരീടം ലഭിച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്തുകൊണ്ട് ദൈവമേ ഇതെനിക്ക് നൽകിയെന്ന്. എനിക്ക് പ്രശസ്തിയും പണവും ലഭിച്ചപ്പോഴും ഞാൻ ചോദിച്ചിട്ടില്ല എന്തിന് ദൈവമേ ഇതെനിക്ക് നൽകിയെന്ന്. എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യയെ ദൈവം നൽകിയപ്പോഴും ഞാൻ ചോദിച്ചില്ല എന്തിന് ദൈവമേ ഇതെനിക്ക് നൽകിയെന്ന്. എനിക്ക് സുന്ദരിയായ ഒരു മോളെ മകളെ പുത്രിയെ നൽകിയപ്പോഴും ഞാൻ ചോദിച്ചില്ല ദൈവമേ എന്തിനെനിക്ക് നൽകിയെന്ന്. അനുഗ്രഹങ്ങളുടെ സമയത്ത് ഞാനിത് ചോദിച്ചിട്ടില്ലെങ്കിൽ ദുരന്തങ്ങളുടെ സമയത്ത് എനിക്ക് ചോദിക്കുവാനുള്ള അവകാശമില്ല. ദുരന്തങ്ങളുടെ സമയത്ത് ഇത് ചോദിക്കാത്ത ആർദർ റാഷിനെ നമുക്ക് മാതൃകയാക്കാമെങ്കിലും അനുഗ്രഹങ്ങളുടെ സമയത്ത് അള്ളാഹുവിനെ ഓർക്കാത്ത ആർദർ റാഷിനെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനുഗ്രഹങ്ങളുടെ സമയത്തും അള്ളാഹുവിനെ ഓർക്കണം, ദുരന്തങ്ങളുടെ സമയത്തും അള്ളാഹുവിനെ ഓർക്കണം. ക്ഷമയോടുകൂടി അതിനെ എല്ലാം തരണം ചെയ്യുവാൻ സാധിക്കണം. ഇതാണ് ഇത്തരം രോഗം വരുമ്പോഴുള്ള അവസ്ഥ. മറ്റൊന്ന് അംഗവൈകല്യമാണ്. അംഗവൈകല്യം രണ്ട് രീതിയിലുണ്ട്. ജന്മനാൽ അംഗവൈകല്യം സംഭവിക്കുന്ന ആളുകൾക്ക് കുറെയെല്ലാം അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഒരു യാത്രയിൽ പോകുമ്പോൾ അപകടത്തിൽ പലതും സംഭവിക്കാം. ഈ അംഗവൈകല്യം സംഭവിക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ ഒരു മനോഭാവമുണ്ട്, ഇനി ഞങ്ങൾക്ക് ഇനി ജീവിതമില്ല, സന്തോഷകരമായിട്ടൊന്നും നേരിടുവാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല എന്ന തെറ്റായ ധാരണ ആളുകൾക്കുണ്ട്. ജീവിതത്തിന് അർത്ഥമില്ല എന്ന തോന്നലുണ്ട്. ഇത് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കുവാൻ സാധിക്കാത്തത്ര വിജയങ്ങൾ കൈവരിച്ച് ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത് ഒരാഴ്ചത്തെ സന്തോഷം പോലും ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അന്ധയായ ബധിരയായ മൂകയായ ഹെലൻ കെല്ലർ പറഞ്ഞത് ജീവിതം എനിക്കെപ്പോഴും സന്തോഷകരമായിട്ട് അനുഭവപ്പെടുന്നു എന്നതാണ്. ഹെലൻ കെല്ലർ ജീവിച്ചിരിക്കുമ്പോൾ കാഴ്ചയുണ്ടായിരുന്ന, കേൾവിയുണ്ടായിരുന്ന, സംസാരശേഷി ഉണ്ടായിരുന്ന കോടാനുകോടി മനുഷ്യർ ഈ ലോകത്ത് വെറും വെജിറ്റബിൾസ് പച്ചക്കറികളായിട്ട് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയി. അവരെ ആരും ഓർക്കാറില്ല. എന്നാൽ ഹെലൻ കെല്ലറിനെ നാം ഓർക്കുന്നത് ഈ ദുരന്തങ്ങളെ അല്ലെങ്കിൽ ഈ കുറവുകളെ അതിജീവിച്ച് മഹത്തായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സ്റ്റീവൻ ഹോക്കിൻസ്. അദ്ദേഹത്തിന് കസാരയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ല, സംസാരിക്കണമെങ്കിൽ യന്ത്രങ്ങളുടെ സഹായം വേണം. ഇന്ന് ലോകത്ത് സംസാരിക്കുവാൻ ശേഷിയുള്ള, നടക്കാൻ കഴിവുള്ള എത്രയോ ആളുകളുണ്ട്, അവരെ ആരും സ്മരിക്കാറില്ല. അപ്പോൾ ഈ അംഗവൈകല്യം എന്ന് പറയുന്നത് മനസ്സിന്റെ അംഗവൈകല്യമാണ്, ആറ്റിറ്റ്യൂഡാണ്. രണ്ട് തടവുകാർ തടവറയിലെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു തടവുകാരൻ കണ്ടത് നക്ഷത്രങ്ങളെയാണ് എങ്കിൽ മറ്റൊരു തടവുകാരൻ കണ്ടത് ചളിയെയാണ്. റോസാ പുഷ്പങ്ങൾക്ക് മുള്ളുകളുള്ളതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ആളുകളെയും കാണാം, മുള്ളുകളുള്ള തണ്ടിലല്ലേ റോസാ പുഷ്പങ്ങൾ ഉള്ളത് എന്നോർത്ത് സന്തോഷിക്കുന്ന ആളുകളെയും കാണാം. ഇത് മനസ്സിന്റെ മനോഭാവമാണ്. മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അന്ധത ബാധിച്ച ശേഷമാണ് ഏറ്റവും അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ പാരഡൈസ് ലോസ്റ്റ് എഴുതിയത്. ബീത്തോവൻ ഏറ്റവും മനോഹരങ്ങളായ സംഗീതത്തിന് രൂപം നൽകിയത് ബധിരനായ ശേഷമാണ്. അപ്പോൾ അംഗവൈകല്യങ്ങളെ അതിജീവിക്കുവാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ആത്മഹത്യ ചെയ്യരുത്. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് സാമ്പത്തിക പ്രശ്നമാണ്. ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇന്നാളല്ല ഒരു ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ഫീസ് അടക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല. രണ്ടു വർഷങ്ങൾക്ക് മുൻപ്, ഒരു 4 വർഷത്തിന് മുൻപ് ഒരു പിതാവും മകനും 22 വയസ്സുള്ളയാളാണ് എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് പറഞ്ഞു, അവർ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ഏജൻസിയാണ് എടുത്തിരുന്നത്, പെട്ടെന്ന് അവർ എഴുത്ത് നൽകിയിട്ടത് ടെർമിനേറ്റ് ചെയ്ത് നിർത്തി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജീവിതത്തിൽ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനില്ല. ഈ ഏജൻസി ഉണ്ടല്ലോ, റേഷൻ കടയെല്ലാം വളരെ ദുരന്തമാണ്. കാരണം ഒരു നിശ്ചിത വരുമാനം നിങ്ങൾക്ക് ലഭിക്കും, അതിൻ്റെ ആശ്വാസത്തിൽ ഇങ്ങനെ പോകും, എപ്പോഴെങ്കിലും അത് നിർത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു പോകും. ഞാൻ അവരോട് പറഞ്ഞു, ഇതൊരു അനുഗ്രഹമായിട്ട് കരുതുക, ഒരു അനുഗ്രഹമായിട്ട് കരുതുക. ഈ കുട്ടിയുടെ ഈ പ്രായം 22 വയസ്സ്, ഇനി ഒരു 20 വർഷത്തിന് ശേഷമാണ് അവർ നിർത്തിയത് എങ്കിൽ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു അനുഗ്രഹമായിട്ട് കരുതണമെന്ന് ഞാൻ പറഞ്ഞു. കേസ് കൊടുക്കണ്ട. ഒരു വർഷത്തിന് മുൻപാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു കല്യാണ സദസ്സിൽ വെച്ച് ഈ പിതാവും പുത്രനും എന്നെ വന്ന് വളരെ സന്തോഷത്തിൽ കണ്ടിട്ട് പറഞ്ഞു, എല്ലാം താങ്കളുടെ അനുഗ്രഹമാണ്.
ഞങ്ങളിപ്പോൾ റെഡിമെയ്ഡ് ഷോപ്സ്, ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, സ്ഥലം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ പ്രശസ്തമായിട്ടുള്ള റെഡിമെയ്ഡ് ഷോപ്സ് അവർ സ്റ്റാർട്ട് ചെയ്തു, വളരെയധികം ഉയർച്ച ലഭിച്ചു. ഇതെല്ലാം താങ്കളുടെ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ, ശിർക്ക. എൻ്റെ അനുഗ്രഹമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഞാനൊരു ഉപദേശം നൽകിയതിലൊരു ഒരു കാരണക്കാരനായി എന്ന് മാത്രം. ഒരു പള്ളിയുള്ള ഒരു കപ്പ്യാരുണ്ടായിരുന്നു. കപ്പ്യാർ, അത് പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ്. ഈ കപ്പ്യാർക്ക് എഴുത്തും വായന അറിയില്ല. അങ്ങനെ അന്ന് പുതിയൊരു അച്ഛൻ ചാർജ് എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എഴുത്തും വായനയുള്ള കപ്പ്യാര മതി പള്ളിയിൽ, അതുകൊണ്ട് താങ്കൾ പിരിഞ്ഞു പോകണം. ഇയാൾ അച്ഛൻ്റെ കാലി പിടിച്ച് ഒരുപാട് കരഞ്ഞ്. അച്ഛൻ പറഞ്ഞു, എഴുത്തും വായനയും പഠിച്ചിട്ട് വരും, അത് ഏതായാലും ഈ പ്രായത്തിൽ സാധിക്കില്ല. അങ്ങനെ ജോലിയിൽ നിന്ന് ഇയാളെ പിരിച്ചുവിട്ട്, ഇയാളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കണം, ഒരു കടയില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ ഒന്നും കടയില്ല. അങ്ങനെ ചെറിയൊരു കടയിട്ട്, ഇന്നത്തെ സി ക്ലാസ് എന്ന് പറയില്ല മുറുക്കാങ്കട, അതൊരു കടയിട്ട്, പിന്നെ വേറൊരു കടയിട്ട്, കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് കച്ചവടങ്ങളായി ഉയർന്ന് ഒരു ബാങ്ക് മാനേജർ വന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, താങ്കൾ ബാങ്കിലോട്ടൊന്ന് വരണം, ഇന്നത് ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ബാങ്ക് മാനേജർ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പറഞ്ഞ്, ഇവിടെ ഒന്ന് ഒപ്പിടണം. അദ്ദേഹം പറഞ്ഞ്, ഞാൻ തമ്പ് ഇമ്പ്രഷൻ വെക്കാം വരലടയാളം. അപ്പം എന്താ ഒപ്പിടില്ലേ? ഇല്ല, എഴുത്തും വായന എനിക്കറിയില്ല. ആ എഴുത്തും വായന അറിയില്ലേ? അപ്പം ഈ എഴുത്തും വായനയും അറിയാതെ തന്നെ താങ്കൾ ഇങ്ങനെയല്ല ആയല്ലോ. എഴുത്തും വായന അറിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ എത്ര ഉയരുമായിരുന്നു. അയാൾ പറഞ്ഞ്, എഴുത്തും വായന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കപ്പ്യാരാകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് സ്ഥിതി. ജീവിതത്തിൽ ഒരിക്കലും ഒരു അവസാനമാണ് എന്ന് നിങ്ങൾ കരുതരുത്. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സംഭവമാണ്, യുദ്ധത്തിൽ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളിയെ കണ്ടുകൊണ്ട് അനുയായികൾ പ്രവാചകനോട് പറഞ്ഞില്ല അയാൾ സ്വർഗത്തിലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അയാൾ നരകത്തിലാണ്. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടി മരിച്ചയാൾ സ്വർഗത്തിലല്ലേ? അനുയായികൾ ചോദിച്ചു. അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പരിക്കേറ്റയാൾ വാളു വയറിലേക്ക് കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്യുന്നതാണ് ജനങ്ങൾ കണ്ടത്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത് എന്ന് നാലാം അധ്യായത്തിൽ 29-ാം വചനത്തിൽ ഖുർആൻ താക്കീത് ചെയ്യുന്നു. ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ചാടി മരിച്ചയാൾ മരണാനന്തരം നരകത്തിൽ വെച്ച് നിരന്തരം അങ്ങനെ ചാടി മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും, മൂർച്ചയുള്ളൊരു വസ്തു കൊണ്ട് നിങ്ങൾ കുത്തി ആത്മഹത്യ ചെയ്താൽ അങ്ങനെ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്നും, അതുപോലെ തന്നെ വിഷം കഴിച്ചാണ് മരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒരിക്കലും ഇതിനുള്ളൊരു മാർഗമല്ല. മറ്റൊന്ന് വാർദ്ധക്യമാണ്. വാർദ്ധക്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പല ആളുകളും കരുതാറുണ്ട്. പലപ്പോഴും യുവതലമുറയുടെ ക്രൂരമായ മനോഭാവമാണ് മാതാപിതാക്കളോട്. മാതാപിതാക്കളുടെ സമ്പത്തിൽ കണ്ണുവെച്ചവരെ ക്രൂരമായി വധിക്കുന്ന സന്താനങ്ങളില്ലേ? അവരുടെ സമ്പത്ത് കവർന്നെടുക്കാനായിട്ട് ഭ്രാന്താലയങ്ങളിലേക്ക് അയക്കുന്ന സന്താനങ്ങളില്ലേ? എത്രയോ മാതാപിതാക്കൾ വിലപിച്ചിട്ടുണ്ട്, നീ ഒരു കുഞ്ഞായിരുന്നപ്പോൾ നിനക്ക് ഭക്ഷണം നൽകിയില്ലേ, നിനക്ക് വസ്ത്രം നൽകിയില്ലേ, കളിപ്പാട്ടങ്ങൾ നൽകിയില്ലേ, വേദനയുമായി നിന്റെ മേൽ കടന്നു വന്ന രാത്രികളിൽ ഒരു പോള കണ്ണടക്കാതെ നിന്നെ ഞങ്ങൾ പരിചരിച്ചിട്ടില്ലേ, എന്നിട്ട് ഏതൊരു സമയത്തെയും കാലത്തെയും സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചു, ആ കാലവും സമയവും നിങ്ങൾക്ക് വന്നു ചേർന്നപ്പോൾ നിങ്ങൾ തിരിച്ചു നൽകിയത് നന്ദികേടും ക്രൂരതയുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എത്രയോ മാതാപിതാക്കൾ വിലപിച്ചിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ ഒരു കൃതിയിൽ ഒരു കഥാപാത്രം വിലപിക്കുന്നുണ്ട്, ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേൽക്കുന്നതിനേക്കാൾ വേദനാജനകമായി മറ്റൊന്നുമില്ല സന്താനങ്ങളുടെ നന്ദികേടും ക്രൂരമായ പെരുമാറ്റങ്ങളുമല്ലാതെ എന്ന്. കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളോട് ഞാൻ ഉണർത്തിക്കാണും, എനിക്ക് ഉണർത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം സന്താനങ്ങളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരുപാട് നന്ദികേട് കാണുന്നവരാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ അഭിഭാഷകർ. ജന്മം നൽകിയ മാതാപിതാക്കളെയും പിറന്നു വീണ മതത്തെയും പുച്ഛത്തോടുകൂടി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന അപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയാമോ? എന്നിട്ട് അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ തങ്ങളെ ക്രൂരമായി വധിക്കാൻ പോകുന്നുവരെ എന്നുവരെ പെറ്റീഷൻ എഴുതി കോടതിയുടെ മുൻപിൽ വരുന്ന പെൺകുട്ടികൾ, ന്യായാധിപരും അവർക്കും ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയമാണ് അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ. അവർ ചോദിക്കാറുണ്ട്, ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമോ, അല്ലെങ്കിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കളോടൊപ്പം പോകണമോ എന്ന് ചോദിക്കുമ്പോൾ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ വരാന്തയിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണാതെ, ഹൃദയമിടിപ്പുകൾ ശ്രദ്ധിക്കാതെ, ഏങ്ങലുകൾ ഗവനിക്കാതെ, നന്ദികേടിന്റെയും ക്രൂരതയുടെയും പ്രതീകങ്ങളായി നടന്നു പോകുന്ന എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത് ഏറി കുറഞ്ഞുകൊണ്ടിരിക്കും, കയറി താന്നുകൊണ്ടിരിക്കും. അതൊരു സ്റ്റാറ്റിക്കല്ല, പട്ടമുണ്ടല്ലോ, കൈറ്റ്.
അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാം നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ നാം നിയന്ത്രിക്കണം, നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കണം. ഒരു നിമിഷം മതി നമുക്കത് വഴുതി പോകാൻ. ഇപ്പൊ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വൃദ്ധനാകും, നിങ്ങളുമാകും. ഈ സന്ദർഭത്തിൽ ഒരു പുഞ്ചിരി നമുക്ക് നൽകുവാൻ കഴിയുമെങ്കിൽ, ഒരു റോസാ പുഷ്പം നമുക്ക് നടുവാൻ കഴിയുമെങ്കിൽ, ഒരു ചെടി നമുക്ക് നടുവാൻ കഴിയുമെങ്കിൽ, ഒരു കുഞ്ഞിന്റെ കണ്ണുനീര് നമുക്ക് ഒപ്പുവാൻ കഴിയുമെങ്കിൽ, ഒരു വാക്കെങ്കിലും ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, നിശ്ചലമായി ശരീരം തളർന്നു കിടക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുവാൻ കഴിയുമെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെ നേരിടുവാൻ നമുക്ക് വിദ്യാഭ്യാസം വേണം. വിജ്ഞാനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. ചുറ്റുപാടുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് മനുഷ്യ മസ്തിഷ്കത്തെ ആവർത്തിച്ച് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫീ ദാലിക ലായത്തൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. മനുഷ്യ ശരീരം, അതിന്റെ ഘടന, അതിന്റെ സംവിധാനം എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം എനാറ്റമി, ശരീരവിജ്ഞാനീയം എന്ന് പറയുന്നത്. ജന്തുക്കൾ, അതിന്റെ ഘടന, അതിന്റെ സംവിധാനം, അതിന്റെ തരംതിരിവ് എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നു. ഇതിനെയാണ് നാം സുവോളജി എന്ന് പറയുന്നത്. സസ്യങ്ങൾ, അതിന്റെ ഘടന, സംവിധാനം, തരംതിരിവ് എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നു. ഇതിനെ നാം ബോട്ടണി എന്ന് വിളിക്കുന്നു. പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതിനെ നാം ഫിസിക്സ് എന്ന് വിളിക്കുന്നു. ഭൂമിയിലെ ധാതു പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നു. ഇതിനെ നാം ജിയോളജി എന്ന് വിളിക്കുന്നു. ഭൂമിയെ സംബന്ധിച്ച്, അതിലെ പർവ്വതങ്ങളെയും സമതലങ്ങളെയും സാഗരങ്ങളെയും പുഴകളെയും സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. അതിനെ നാം ജിയോഗ്രഫി എന്ന് വിളിക്കുന്നു. രാപ്പകലുകൾ മാറി വരുന്നതിൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ചലനത്തെയും സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ഉണർത്തുന്നു. അതിനെ നാം എസ്ട്രോണമി എന്ന് വിളിക്കുന്നു. കാറ്റിനെയും അതിന്റെ ഗതിയെയും മേഘങ്ങളെയും അതിന്റെ രൂപീകരണത്തെയും സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് ഉണർത്തുന്നു. അതിനെ നാം മീറ്റിയോളജി എന്ന് വിളിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന് ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ് വിജ്ഞാനം സമ്പാദിക്കുക എന്നത്. ആദ്യകാല മുസ്ലിങ്ങൾ ഈ കൽപ്പന ഏറ്റെടുത്തതുകൊണ്ട് ഉജ്ജ്വലമായ വിജയങ്ങളും മഹത്തരങ്ങളായ നേട്ടങ്ങളും കൊണ്ട് ഇസ്ലാമിക ലോകത്തെ സമ്പന്നമാക്കുവാൻ കഴിഞ്ഞു. എന്റെയും നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് കഴിവുകൾ, ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എത്ര കഴിവുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നതല്ല പ്രശ്നം. അതിലൊരു കഴിവെങ്കിലും കണ്ടെത്തി നിങ്ങൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും വിജയിക്കാം. ഒരിക്കലും നാം ഭയക്കരുത്. ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ആദ്യത്തെ പന്തിൽ നിന്ന് തന്നെ സിക്സർ അടിക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആദ്യമായിട്ട് നീന്തുവാൻ ശ്രമിച്ചപ്പോൾ നാം വെള്ളം കുടിച്ചിട്ടുണ്ട്. ആദ്യമായി നടക്കുവാൻ ശ്രമിച്ചപ്പോൾ നാം വീണിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഭയക്കാതിരിക്കുക. ജീവിതത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു. ആ ഉയർച്ച ഇസ്ലാം ഒരിക്കലും പരലോകത്തെ മാത്രം സംബന്ധിച്ച് പറയുന്നില്ല, പരലോക ഇഹലോക വിജയങ്ങൾ കരസ്ഥമാക്കണം. അത്തരത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുമ്പോഴും ഒരിക്കലും ഇസ്ലാമിക തത്വങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും രക്ഷ നേടുവാൻ സാധിക്കുകയില്ല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ അവ് ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തൊയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഹസനി മാ കാനു യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തായ പ്രതിഫലവും ഉണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട്, ആ കടമകൾ നിർവഹിച്ചുകൊണ്ട്, അള്ളാഹു ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കാണുകയും അള്ളാഹു വെറുക്കുന്നിടത്ത് നമ്മെ കാണാതിരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ദുരന്തങ്ങൾ മറ്റുള്ളവരും അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒട്ടകത്തിൻ്റെ ചീഞ്ഞുനാറിയ കുടൽമാലയുടെ ഗന്ധം കൊണ്ട് ശിരസ് താഴ്ന്നപ്പോഴും, മലയിടുക്കുകളിൽ പച്ചയില മാത്രം ഭക്ഷിച്ച് കഴിയേണ്ടി വന്നപ്പോഴും, തോയ്ഫിൽ വെച്ച് ശത്രുക്കളുടെ കല്ലേറേറ്റ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിച്ചപ്പോഴും, ബാല്യവും കൗമാരവും പിന്നിട്ട പ്രിയപ്പെട്ട മക്കാ പട്ടണം വിട്ടു പോകേണ്ടി വന്നപ്പോഴും, പലായന വേളയിൽ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കളുടെ കാൽ പെരുമാറ്റം കേട്ട് മരണം അടുത്തെത്തിയ സന്ദർഭമുണ്ടായപ്പോഴും, തനിക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ ഹദീജ റളിയല്ലാഹു അൻഹ വേർപ്പെട്ടപ്പോഴും, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ചെല്ലാ സന്താനങ്ങളെയും അള്ളാഹു തിരിച്ചു വിളിച്ചപ്പോഴും, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ഇബ്രാഹിം മരണപ്പെട്ടപ്പോഴും, യുദ്ധങ്ങളിൽ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടപ്പോഴും, ഉഹദിന്റെ രണാങ്കണ ഭൂമിയിൽ വെച്ച് പരിക്കേറ്റപ്പോഴും, വ്യാജപ്രവാചകനും കവിയുമെല്ലാമായി മുദ്രകുത്തപ്പെട്ടപ്പോഴും പ്രവാചകന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്
അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷിച്ച, യൂനസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രോഗത്തിൽ നിന്നും മോചിപ്പിച്ച, യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സന്താനത്തെ തിരിച്ചു നൽകിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബദറിൽ ഐതിഹാസികമായ വിജയം നൽകിയ സ്രഷ്ടാവ്, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്താൽ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അല്ലാഹുമ്മ ഹീനാ ലൽ കിതാബി വസുന്ന വമത്നാ മൽ ഈമാനി വതൗബ, റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.